പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ പതിമൂന്നാം ദിവസത്തിലേക്ക് പ്രാർത്ഥനാപൂർവം ഏവരെയും സ്വാഗതം ചെയ്യാം ജീവിത അനുഭവങ്ങളോട് നമ്മുടെ സമീപനമാണ് സത്യത്തിൽ ജീവിതത്തെ സന്തോഷകരമോ സങ്കടകരമോ ആക്കി തീർക്കുന്നത് ഒരിക്കൽ ഒരു വീട്ടിൽ വിരുന്നുവന്ന മനുഷ്യൻ ആ വീട്ടിലെ രണ്ട് കുട്ടികളോടൊപ്പം ചെറിയ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കസേരയിൽ ഇരിക്കുന്ന മൂത്ത കുട്ടിയോട് അയാൾ പറഞ്ഞു മോനെ ഞാൻ കൈകളിലെടുത്ത് മുകളിലോട്ടുയർത്തി വട്ടം കറങ്ങി നമുക്ക് കളിക്കാം പവൻ പറഞ്ഞു എന്നെ അതിനൊന്നും കിട്ടൂല ഞാൻ ഈ കസേരയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും പിന്നെ എങ്ങനെയാണ് അങ്കിളിനെന്നെ ഉയർത്താൻ പറ്റുക അയാൾ മുന്നോട്ട് വന്നു ഈ കുട്ടി കസേരയിൽ അള്ളിപ്പിടിച്ച് കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ബലം പ്രയോഗിച്ച് ഇവനെ പൊക്കിയെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവര് തമ്മിൽ പിടിവലിയായി കൈയും കാലും ഒക്കെ വേദനിച്ചു കൊഞ്ഞ് കരഞ്ഞു ആകപ്പാടെ ആ സന്തോഷം മുഴുവനും നഷ്ടമായി എന്നാൽ ഈ കൂടെ കളിച്ചു കൊണ്ടിരുന്ന രണ്ടാമത്തെ കൊച്ചുകുട്ടിയോട് ഇത് പറഞ്ഞു കേട്ട മാത്രയിൽ തന്നെ അവൻ ചാടിക്കയറി ഈ അങ്കിളിൻ്റെ കൈവിരൽ തുമ്പ് പിടിച്ച് ഇവരും വട്ടം കറങ്ങി ഒരു ആനന്ദ നൃത്തമാടി അവിടെ ആകപ്പാടെ സന്തോഷമായി നോക്കുക സത്യത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ ആ കൊച്ചു കുഞ്ഞിനെ പോലെ ആ കരങ്ങളിലേക്ക് എടുത്ത് ചാടി ആ കൈവിരൽ തുമ്പ് പിടിക്കാൻ തയ്യാറായ ദൈവത്തോടൊരുമിച്ച് നമുക്ക് ആനന്ദ നൃത്തം ആടാൻ പറ്റും മൊത്ത കുട്ടിയെ പോലെ ഞാൻ അതിന് തയ്യാറല്ലെന്ന് പറഞ്ഞ് അള്ളിപ്പിടിച്ച് കണ്ണടച്ചിരുന്ന ദൈവം നമ്മുടെ ജീവിതത്തോട് നിശ്ചയിച്ചത് തന്നെ ചെയ്യുക കന്യകമറിയം അമ്മ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ജീവിതാനുഭവങ്ങളോട് നമ്മൾ പുലർത്തുന്ന സമീപനം സത്യത്തിൽ ജീവിതത്തെ ഒന്നുകിൽ സങ്കടകരമാക്കും അല്ലെങ്കിൽ സന്തോഷകരമാക്കി തീർക്കും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കൈകളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുക അവിടെയാണ് ജീവിതം സന്തോഷകരമാവുക ഇതാ യഹോവ തന്നോ യഹോവ എടുത്തോ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് ഇയോബ് പറഞ്ഞ വാക്ക് വളരെ മനോഹരമാക്കേക്കാൻ പക്ഷേ ഇയോബ് പറഞ്ഞ സാഹചര്യം നമ്മൾ മറന്നു പോകരുത് തൻ്റെ മക്കൾ ഓരോന്നായി മരിച്ചു വീണ സമയത്താണ് ആ മനുഷ്യൻ ആ വാക്കുകൾ പറഞ്ഞതെന്ന് തിരിച്ചറിയുക ജീവിതത്തിൻ്റെ എത്ര കൈപ്പേറിയ അനുഭവത്തെയാണ് കന്യകമറിയം അമ്മ വളരെ ലാഘവത്തോടെ സ്വീകരിച്ച് ഇതാ കല്ലെറിഞ്ഞ് കൊല്ലാൻ മാത്രം ശിക്ഷ വിധിക്കാൻ കാരണമായ ഒരു കാര്യത്തിൻ്റെ മുമ്പിലാണ് അമ്മ പറഞ്ഞത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ കാൽവരിക്കുരിശിൽ പ്രാണവേദന തിന്നു പിടയുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം തുടർന്ന് അവൻ അതിനേക്കാൾ ആവേശത്തോടെ പറഞ്ഞതുണ്ട് എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ ക്രിസ്തുമസ് ജീവിത അനുഭവങ്ങളോട് നമ്മുടെ സമീപനം എങ്ങനെയാകണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കാൻ സങ്കടകരമാക്കി തീർക്കാതിരിക്കാൻ ഈ ക്രിസ്തുമസ് സ്നേഹപൂർവ്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു ശിഭവച്ഛൻ